പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ അനധികൃത ആഫ്രിക്കൻ മുഷി വളർത്തൽ വ്യാപകമാവുന്നു. കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് റവന്യൂ വിഭാഗത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചാണ് മുഷി വളർത്തൽ നടക്കുന്നത്. കഞ്ചിക്കോട് കോങ്ങാട്ടുപാടം കൂത്താമ്പള്ളത്ത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് 10 കുളങ്ങളിലായാണ് ആഫ്രിക്കൻ മുഷി വളർത്തൽ. കുടിവെള്ളത്തിന് പോലും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഈ മേഖലയിൽ കുടൽക്കിണറുകൾ കുഴിച്ച് വെള്ളമെടുത്ത് കുളങ്ങളിൽ വെള്ളം നിറയ്ക്കുന്നു. നായർത്തറ സ്വദേശി ശിവന്റെ ഉടമസ്ഥതയിലാണ് മുഷി വളർത്തൽ. മുഷിക്ക് തീറ്റയായി നൽകുന്ന 60 കോഴി അവശിഷ്ടങ്ങൾ സമീപ ജില്ലകളിൽ നിന്നാണ് എത്തിക്കുന്നത്. വൻതോതിൽ മാലിന്യം വമിക്കുന്ന മുഷി വളർത്തൽ കേന്ദ്രങ്ങൾക്ക് അനുമതിയില്ല. പുതുച്ചേരി വെസ്റ്റ് വില്ലേജ് ഓഫീസർ കഴിഞ്ഞ ഡിസംബറിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നതാണ്. ഇത് ഒരു 2 ഏക്കറോളം സ്ഥലത്ത് നമ്മുടെ പുതുച്ചേരി വെസ്റ്റ് വില്ലേജിൽ ഡിസംബർ മാസത്തിൽ ഇത് ശ്രദ്ധയപ്പെടുകയും അന്ന് തഹസീൽദാർ ഹെഡ്ക്വാർട്ടേഴ്സ് തഹസീൽദാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഞങ്ങൾ പരിശോധിക്കുകയും ഇതിന് സ്റ്റോപ്പ് മെമ്മോ ഇവിടെ ഇരിക്കുന്ന കക്ഷിക്ക് ഇത് നടത്തുന്ന ശിവൻ എന്ന് പറയുന്ന കക്ഷിക്ക് കൊടുക്കുകയും ഇത് നിരോധിത മത്സ്യകൃഷിയാണ്, ഇത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലെന്നും പറഞ്ഞ് കൊടുക്കുകയും പഞ്ചായത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഇവർ ഈ കൃഷി ഇപ്പോഴും വീണ്ടും തുടരുകയാണ്. ഇത് പാരിസ്ഥിതികമായ പ്രശ്നം വരുത്തുന്ന ഒരു കൃഷി തന്നെയാണ്. ഇത് നിരോധിത കൃഷിയാണ്. കേരളത്തിൽ ഇത് ഒരിടത്തും നടത്താൻ പാടില്ലെന്നുള്ള നിർദ്ദേശമുണ്ട്. പുതുച്ചേരിക്ക് പുറമെ കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി, നല്ലേപ്പുള്ളി പഞ്ചായത്ത് പ്രദേശങ്ങളിലും ആഫ്രിക്കൻ മുഷി വളർത്തൽ വ്യാപകമാണ്. നേരത്തെ പല സ്ഥലങ്ങളിലും നാട്ടുകാർ സമരം നടത്തിയിരുന്നു. കേരളത്തിൽ പ്രിയമില്ലാത്ത ആഫ്രിക്കൻ മുഷിക്ക് ഇതര സംസ്ഥാനങ്ങളിലാണ് മാർക്കറ്റ്. മനോരമ ന്യൂസ്, പാലക്കാട്.